ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് റീസെൻ്റ് നമ്മുടെ സി ഫൈവില് ഒരു തമിഴ് സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കാളിദാസ് ജയറാമിൻ്റെ ആദ്യത്തെ ഒരു തമിഴ് സിനിമയായിരുന്നു മേഘാകാശായിരുന്നു ആ ഒരു സിനിമയിൽ നായികയായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഒരു പക്കാ കഥയെന്നാണ് ആ ഒരു സിനിമയുടെ പേര് സോ ആ ഒരു സിനിമ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ബട്ട് അതെല്ലാം നോക്കുന്നതിന് ആദ്യമേ പറയാനുള്ള ഒരു കാര്യം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ദയവ് എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലൈക്കനുണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും ഒരു ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അല്ലേ നോർമലായിട്ടൊരു സാധനം കാരണം നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് കൊടുക്കാമല്ലോ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു ഡീറ്റെയിൽ പ്ലോട്ടിലേക്ക് പോകാം പ്ലോട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ നേരിടുന്ന ഒരുപാട് അന്ധവിശ്വാസങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ആത്മീയ വിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് ഒരുപാട് വിശ്വാസങ്ങൾ കൂടി കലർന്നിട്ടുള്ളൊരു ഒരു ബബിൾസിനുള്ളിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളൊരു കാര്യം പറയാം അല്ലെങ്കിൽ ഒരു ബൗണ്ടറിക്ക് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളൊരു കാര്യം പറയാം ആ ഒരു ബൗണ്ടറി അല്ലെങ്കിൽ ആ ഒരു ബബിൾസ് കിട്ടും നമുക്ക് പുറത്ത് പോകാൻ പറ്റില്ല സോ അങ്ങനെയുള്ള ഒരുപാട് അന്ധവിശ്വാസങ്ങളെയും ഒരുപാട് വിശ്വാസങ്ങളെയൊക്കെ തന്നെ ഇടയിലുള്ള വ്യത്യാസങ്ങൾ എന്താണെന്നുള്ളത് വളരെ ആയിട്ട് കാണിക്കാൻ പറ്റുന്ന രീതിയിൽ എടുത്തിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു വിശ്വാസ വിശ്വാസങ്ങൾക്കിടയിലുള്ള ആ ഒരു വ്യത്യസ്തത എന്താണെന്നുള്ളത് കാണിക്കുന്നതാണ് ഈ ഒരു സിനിമയുടെ സ്റ്റോറി എന്നുള്ളൊരു കാര്യം പറയാം ഇതുപോലൊരു മൂവി ഇതിനുമുമ്പ് തമിഴിലോ മലയാളത്തിലോ ഒക്കെ വന്നിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്യൂർ ആയിട്ട് ഒരു സിനിമ എന്ന് പറഞ്ഞെടുത്ത് പറയാൻ പറ്റില്ല ബട്ടെങ്കിലും ഈ കൺസെപ്റ്റ് പല സിനിമകളിലും അവർ എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ബട്ട് അതിൽ വളരെ വലിയ രീതിയിൽ അവർക്ക് എക്സിക്യൂഷനിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു മൂവിയാണെന്നുള്ളൊരു കാര്യം ഞാൻ പറയും ഇനി നമുക്ക് ഈ ഒരു സിനിമയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള പോസിറ്റീവിലും നെഗറ്റീവിലേക്ക് പോകാം ആദ്യം എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയൊരു കാര്യം ഈ ഒരു സിനിമയുടെ കാസ്റ്റിങ് ആണ് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കാസ്റ്റിംഗ് ആയിരുന്നു എസ്പെഷ്യലി ക്യാരക്ടർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ക്യാരക്ടർ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന രീതി അവരുടെ ക്യാരക്ടറിൻ്റെ പെർഫോമൻസ് ഈ ഒരു മൂന്ന് കാര്യങ്ങളും ബെറ്റർ ആയിരുന്നു എന്നൊരു കാര്യം പറയാം കാളിദാസ് ജയറാം ആണെങ്കിലും ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ മേഘ ആണെങ്കിലും അവരുടെ രണ്ടുപേരുടെയും ഫാമിലിയിൽ ഫാദർ ആൻഡ് മദർ ഉണ്ട് സോ നാല് പേരാണെങ്കിലും അഡീഷണൽ ഒരു ലീഡിങ് ക്യാരക്ടറിൽ വരുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഒരു മൂന്ന് കുഞ്ഞു കുട്ടികൾ വരുന്നുണ്ട് അവരാണെങ്കിലും എല്ലാവരും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നത് എക്സ്പെഷ്യലി നമ്മുടെ ഹാർട്ടിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ നല്ലൊരു പെർഫോമൻസ് കിട്ടിയിട്ടുണ്ട് അവരിൽ നിന്നൊക്കെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് ആണ് സ്ക്രിപ്റ്റും അതിൻ്റെ ആ ഒരു ഡയറക്ഷനും ആയിരുന്നു വളരെ രസകരമായിട്ട് അവരുടെ ഡയറക്റ്റ് ആയിരുന്നു ആ ഒരു സ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട് വളരെ വലിയ രീതിയിൽ ഒരു നല്ലൊരു ഒരു തീം കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ നല്ലൊരു കൺസെപ്റ്റ് അല്ലെങ്കിൽ നല്ലൊരു കണ്ടൻറ് കൊണ്ടുവന്നിട്ട് അത് അതുപോലെ തന്നെ അവർ യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു കാര്യം പറയാം നല്ലൊരു രസകരമായിട്ടുള്ള ഒരു കണ്ടൻറ്റായിരുന്നു നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കണ്ടാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സിനിമയുടെ മ്യൂസിക്കാണ് എനിക്ക് എനിക്കൊന്നും ഈ ഒരു സിനിമ തുടങ്ങി അവസാനിക്കുന്നത് വരയ്ക്കും മ്യൂസിക്കിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രമാത്രം ലേൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് അത്രമാത്രം അനലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ അത്രമാത്രം എൻജോയ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ സിനിമയോടൊപ്പം തന്നെ നമ്മളെ ഒരു താളത്തിനൊപ്പം നമ്മളെ കൊണ്ടുപോകുന്ന രീതിയിൽ അത്രമാത്രം എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു മ്യൂസിക്കിന് നല്ല രീതിയിലൊരു അപ്രീസിയേഷൻ നമ്മൾ കൊടുക്കേണ്ടി വരും നല്ലൊരു മ്യൂസിക്കായിരുന്നു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സിനിമയുടെ നെഗറ്റീവില് പോസിറ്റീവിലൊക്കെ പോകുവാണെങ്കിൽ എനിക്ക് നെഗറ്റീവായിട്ട് സോറി നെഗറ്റീവ് പോസിറ്റീവാണ് നെഗറ്റീവിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആദ്യമേ പറയാനുള്ള ഒരു കാര്യം ഈ ഒരു സിനിമയുടെ ലാഗ്നസ് ആണ് നിങ്ങൾ ഒരുപാട് സിനിമകൾ കാണാറുള്ള ആൾക്കാരാണ് എക്സ്പെഷ്യലി നിങ്ങളൊരു കോമഡി മൂവി കാണുന്ന ആളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെറിയൊരു മസാല മൂവിയൊക്കെ കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ആക്ഷൻ ക്രൈം ജേണൽ വരുന്ന സിനിമകളൊക്കെ കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ത്രില്ലറിലേക്ക് പോകേണ്ട ത്രില്ലറിന് ചെറിയ രീതിയിലൊരു ലാഗ്നസ് വരും ബട്ട് ഈ ഒരു സിനിമ എന്ന് പറയുന്നത് നല്ല രീതിയിൽ നമുക്കൊന്ന് ലാഗടിപ്പിച്ചാണ് കൊണ്ടുപോകുന്നത് അതുപോലെ ഡയറക്ഷനിൽ കുറച്ചുകൂടെ അവർ ഫാസ്റ്റായിട്ട് എടുത്തൊന്ന് കംപ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നല്ലൊരു ഇമ്പ്രഷൻ ആവുമായിരുന്നു ബട്ട് അത് നമുക്ക് എത്രമാത്രം ഒരു പോസിറ്റീവ്നെസ്സിലേക്ക് മാറും എന്നുള്ളൊരു കാര്യം അറിയില്ല ബട്ടെങ്കിലും ആ ഒരു ലാഗ്നെസ് എനിക്ക് വളരെ വലിയ രീതിയിലൊരു പോസിറ്റീവായിട്ടായിരുന്നു തോന്നിയിരുന്നത് ബട്ട് ഈ ഒരു ലെവലിൽ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാഗനസ് ചെറുതായിട്ട് ലൈറ്റായിട്ട് ടച്ച് ചെയ്യും അത് അതുമാത്രമേ എനിക്ക് നെഗറ്റീവായിട്ട് പറയാനുള്ളൂ സോ നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന നല്ലൊരു വാച്ചബിൾ മൂവിയാണ് ഡോൺ മിസ് ഗൈസ് ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു മൂവിക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് സെവൻ പോയിൻറ്റ് ഫൈവ് ആണ് ടെന്നിന് കൊടുക്കുന്ന റേറ്റിംഗ് അധികമായിട്ട് പോയി ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കമന്റിൽ ലീവ് ചെയ്യാം ഈ ഒരു സിനിമ നിങ്ങൾ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമന്റിൽ ലീവ് ലീവ്യാ കാണാൻ തരാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു സിനിമ കാണാൻ പറ്റുകയാണ് എന്നുള്ളൊരു കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ധൈര്യമായിട്ട് പോയി കാണാം നല്ലൊരു മൂവി തന്നെയാണ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കാണാൻ പറ്റുന്നതാണ് ബട്ട് ലാഗ്നസ് ഉണ്ടെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കുക അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ കാണുന്നവർ ഓക്കെ അടുത്ത മറ്റൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും അൻഡുൽദാൻ ബെനസീം സാനിംഗ് ഓഫ് യൂ ലവ്യുൾ ടേക്ക് കെയർ സ്റ്റേ ഹോം ടാറ്റ ബേബൈ പീസ് ഗൈസ് സ്റ്റിയർസ് ലവ്യോൾ ടാ ടേക്ക് കെയർ